നൂറുകണക്കിന് പ്രവർത്തകന്മാർ സമ്മേളന നഗരിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേകം ബോട്ടുകളിലായി യാത്ര ചെയ്ത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കടൽ മാർഗം സമ്മേളനത്തിലേക്ക് വരുന്ന സുന്നി പ്രവർത്തകന്മാരെ വളരെ ബഹുമാനത്തോടുകൂടി പ്രിയപ്പെട്ട സ്വാഗത സംഘം നിങ്ങളെ വരവേൽക്കാൻ സന്നദ്ധരായി നിൽക്കുകയുമാണ്. ഇങ്ങനൊരു ആദർശ സമ്മേളനം മുമ്പും പലപ്പോഴും ഇവിടെ നടന്നിട്ടുണ്ട്. സമസ്ത ആദർശ സമ്മേളനം നടത്തുന്നത് ആദ്യമായിക്കൊണ്ടല്ല. ആവശ്യമാകുന്ന ഘട്ടങ്ങളിലെല്ലാം സമസ്ത അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പെട്ടെന്ന് സംഘടിപ്പിക്കേണ്ടി വരുന്നവ പെട്ടെന്ന് തന്നെ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ സമസ്ത ഇതൊരാദർശ സമ്മേളനം വളരെ വിപുലമായി നടത്തേണ്ടി വന്നത് ഒരുപക്ഷെ വിധേയ സംഘടനകൾ പലപ്പോഴും സമ്മേളനങ്ങളുടെ ആശയപ്രചരണങ്ങളുടെ പേരിൽ മലയാളിയുടെ മനസ്സ് മലിനമാക്കുന്ന സമയത്തൊക്കെ ആ മലിന മനസ്സുകളിൽ നിന്നുകൊണ്ട് ആദർശത്തിൻ്റെ കാമ്പുറ്റത് അവരിൽ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള സമ്മേളനങ്ങൾ അതത് പ്രദേശങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലും സമസ്ത നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ കേവലം ഒരു ചെറിയ സമ്മേളനമായി കോഴിക്കോട് മുതലക്കുളത്തോ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നടത്തിയാൽ മതിയാകാവുന്നൊരു സമ്മേളനം ഇത്രമേൽ കടപ്പുറത്തേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ കാരണമായിട്ടുള്ളത് മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമില്ലാത്ത വിവാദം അവർ സൃഷ്ടിച്ചതുകൊണ്ടാണ്. അവരതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തയിൽ വിള്ളലുണ്ടാക്കാനും സമസ്ത കേരള ജമ്മിയുത്തലമയെയും കേരളത്തിലെ മറ്റു ചില സംഘടനകളെയും അകറ്റാനും സമസ്തയുടെ നേതൃത്വത്തിൽ തന്നെ ചില ആളുകളെ ആവശ്യമില്ലാത്ത പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ചില വിധേയ സംഘടനകൾ സമസ്തയുടെ കോട്ട വിള്ളലുണ്ടാക്കാനും ശ്രമിച്ചപ്പോൾ ഒരിക്കലും അത് അനുവദിക്കില്ല എന്ന് സമൂഹത്തെ അനുവദി പറഞ്ഞുകൊടുക്കാൻ വിധേയ സംഘടനകളെ ബോധ്യപ്പെടുത്താൻ കൂടി സമസ്ത നടത്തുന്ന ഈ സമ്മേളനം ഇത്രമേൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാം ക്രെഡിറ്റ് സമ്മേളനം വിജയിപ്പിച്ചു തന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിനാണ് എന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥതയോടെയും സന്തോഷത്തോടെയും പറയുകയാണ്. ഇത്ര പെട്ടെന്ന് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ കാരണമായത് ആവശ്യമില്ലാത്ത ചില പ്രചരണം പല ഭാഗത്തുകൊണ്ടും ഉണ്ടായതുകൊണ്ടാണ്. എന്തായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഒരു സമ്മേളനം? 10-ാമത് സമ്മേളനം എന്ന പേരിലാണ് അവർ നടത്തിയതെങ്കിൽ 10 സമ്മേളനങ്ങളിൽ 9 സമ്മേളനങ്ങളിലും കാണാത്ത വിധത്തിലുള്ള ചില സംഘപരിവാറിനോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കുകയും സാമുദായികപരമായി കെട്ടുറപ്പുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിൽ നിൽക്കുന്നവരെ ക്ഷണിച്ചുകൊണ്ട് അവർ വരുന്നില്ല എന്നൊരു പ്രോപ്പഗണ്ട ഉണ്ടാക്കി ശൈഥില്യമുണ്ടാക്കാനും വേണ്ടി ശ്രമിച്ചപ്പോൾ അതെന്താണ് എന്ന് സമൂഹത്തോട് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് സമസ്തയുടെ ബാധ്യതയാണ് എന്നതുകൊണ്ടാണ് ഈ സമ്മേളനം സമസ്ത കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് ഇവിടെ നടത്തിയത്. 10 സമ്മേളനം ഇവിടെ നടത്തിയ ആളുകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്ത് നേടി എന്നാണ്. ഒരു നൂറ്റാണ്ട് പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോഴും ഒരു നൂറ്റാണ്ടിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് അതിൻ്റെ ബാക്കി പത്രം എന്ത് എന്ന് ചോദിച്ചാൽ കോഴിക്കോട്ട് വന്നുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾക്ക് പരസ്പരം വിഴുപ്പലക്കാൻ സ്റ്റേജും വേദിയും മൈക്കും സജ്ജമാക്കി കൊടുത്തു എന്നല്ലാതെ 10-ാമത് സമ്മേളനം കൊണ്ട് നിങ്ങൾ എന്തു നേടി? മലിനമാക്കപ്പെട്ട മനസ്സുകളിൽ നിന്നുകൊണ്ട് ആദർശപരമായിരിക്കുന്ന ശുദ്ധീകരണം വരുത്തേണ്ടത് ആവശ്യമാണ് എന്നതുകൊണ്ടാണ് അത്തരം ചില തെറ്റിദ്ധാരണകൾ നീക്കാൻ ഞങ്ങൾ മുന്നോട്ട് വന്നത്. നിങ്ങളുടെ സമ്മേളനങ്ങളിൽ ആരെ ക്ഷണിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കാണ്. നിങ്ങളുടെ സമ്മേളനത്തിൽ ആര് വരണം ആര് വരണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങളുടേതാണ്. പക്ഷേ നിങ്ങൾ പറയുന്ന വാക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളും രണ്ടും രണ്ടാണ് എന്ന് സമൂഹത്തോട് പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് സമസ്ത പറയുന്നത് ഒരു ഭാഗത്ത് പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തെ മതേതരത്വത്തോടൊപ്പം നിൽക്കുന്നു ചിലർ, ബാബറി മസ്ജിദിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാറിന് എതിരാണ് ഞങ്ങൾ എന്നൊരു ഭാഗത്ത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്
കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ ഇന്ത്യൻ മതേതരത്വത്തിന്റെ കൂടെയാണ് എന്ന് ഞങ്ങൾ എന്നവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മതേതരത്വത്തെ കാക്കുന്നു എന്ന പ്രൊപ്പഗണ്ടയിൽ പ്രമേയം അവർ ബാനറുകളിൽ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് മതേതരത്വത്തിന്റെയും മതനിരപേക്ഷതയുടെയും മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും കൂടെ ആണെന്ന് വ്യാജേന പറയുകയും മറുഭാഗത്ത് ഫാസിസ്റ്റ് സംഘപരിവാർ സംഘടനകൾക്ക് മറ്റൊരു മുസ്ലിം വേദിയിലും മറ്റൊരു മതേതര വേദിയിലും കാണാൻ കഴിയാത്ത അത്ര വിധത്തിലേക്ക് സംഘപരിവാർ നേതാക്കന്മാരെ ക്ഷണിച്ചുകൊണ്ട് വന്നവർക്ക് പരവതാനി ഒരുക്കി കൊടുക്കുകയും ഇന്ത്യൻ മുസ്ലിമീങ്ങൾ പൂർണ്ണ സുരക്ഷിതരാണ് എന്ന് സമ്മേളനത്തിന് സന്ദേശം അറിയിച്ചുകൊണ്ട് സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നദ്വത്തുൽ മുജാഹിദീന്റെ 10-ാമത് സമ്മേളനം മതേതരത്വത്തെയും മതത്തെയും മലിനമാക്കി എന്ന് പറയുകയാണ് ഒന്നാമതായി ഈ ആദർശ സമ്മേളനം കൊണ്ട് സമസ്ത ഉദ്ദേശിക്കുന്നത്. സംഘപരിവാർ സംഘടനകളോട് ഞങ്ങൾക്ക് ചിലത് സൂചിപ്പിക്കാനുണ്ട്. നിങ്ങൾ നാളിത് വരെ ചില ജനങ്ങളോട് പറയുന്നത് ഞങ്ങൾ ദേശീയതയുടെ ആളുകളാണ്, ഞങ്ങൾ രാജ്യത്തെ കാക്കുന്നവരാണ്, ഞങ്ങൾ തീവ്രവാദ വിരുദ്ധരാണ്, ഞങ്ങൾ ഇന്ത്യയെ കാക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സങ്കുചിതമായ ദേശീയതയുടെ പേരിൽ മനുഷ്യനിൽ വിള്ളലുകൾ ഉണ്ടാക്കി ഞാനും എന്റെ കെട്ടിയോളും ഒരു തട്ടാനും മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്ന വിധത്തിൽ സങ്കുചിത ദേശീയതയെ ഉയർത്തിക്കാണിക്കുകയും ചില സംഘപരിവാറിനോടും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഈ രണ്ട് സംഘടനകളും കേരളീയ ഉമ്മത്തിനെ, കേരളീയ ജനതയെ, മതേതര മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ അവരുടെ മുമ്പിൽ പുകമറ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളും വാക്കുകളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഫാസിസ്റ്റുകൾക്കെതിരാണ് മതേതരത്തിന്റെ കൂടെയാണെന്ന് നദ്വത്തുൽ മുജാഹിദീൻ പറയുമ്പോൾ, ഒരു ഭാഗത്ത് തീവ്രവാദത്തിനെതിരാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് സംഘപരിവാർ പറയുമ്പോൾ, തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളുടെ സമ്മേളനങ്ങളിൽ അഹമഹമിക മത്സരിച്ചുകൊണ്ട് എന്തിനാണ് സംഘപരിവാറിന്റെ നേതാക്കന്മാർ കടന്നുപോയത്? ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, സിറിയയിലേക്ക് കടന്നുപോയ കേരളത്തിലെ ആളുകൾ, മുസ്ലിം നാമധാരികൾ ആരാണ്? അതുപോലെ തന്നെ ഈജിപ്തിന്റെയും മറ്റു പല പ്രാന്ത പ്രദേശങ്ങളിലൂടെയും കേരളത്തിൽ നിന്നുകൊണ്ട് ചേക്കേറിപ്പോയി തീവ്രവാദ സങ്കേതത്തിൽപ്പെട്ടു എന്ന് നിങ്ങളുടെ മീഡിയകൾ പറഞ്ഞ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ പേരുകൾ പറയണം. അവരെല്ലാം കേരളത്തിലെ സലഫിധാരയുമായി കൊണ്ട് ബന്ധപ്പെട്ടവരാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ആ സലഫിധാരയുമായി ബന്ധപ്പെട്ട തീവ്രവാദ സങ്കേതത്തിലേക്ക് പോയിട്ടുള്ള ആളുകളോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങൾ പറയും ദേശീയതയിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത്തരം ആശയധാരയിലെ കൊട്ടിപ്പിടിച്ചു നിൽക്കുന്നവരുടെ തനി നിറം തുറന്നു കാണിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരേണ്ടവർ കൂടിയാണ്. സംഘപരിവാറുമായി കൊണ്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും മുസ്ലിം സമുദായത്തിന്റെയും മതനിരപേക്ഷ സംഘടനകളുടെയും വേദികളിൽ വന്ന് ഫാസിസത്തെ ഒറ്റപ്പെടുത്തണമെന്ന് പറയുമ്പോഴും ആ ഫാസിസ്റ്റുകൾ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോ അവരെ മാറോട് ചേർത്ത്, അവരെ ചേർത്ത് നിർത്തി കൂട്ടം കൂട്ടമായി അവർക്ക് അവസരം കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ നിലപാട് നദ്വത്തിന്റെ നിലപാടും കാപട്യമല്ലേ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ഈ സമ്മേളനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു നേതാവാരാണ്? ഓൾ ഇന്ത്യ അഹ്ലെ ഹദീസിന്റെ പ്രസിഡന്റ് മൗലാന അസ്ഹർ അലി ഇമാം മഹദി സലഫി, അഹ്ലെ ഹദീസ് എന്ന് പറയുന്ന കേരള നദ്വത്തുൽ മുജാഹിദീന്റെ റോൾ മോഡൽ സംഘടനയായ അഖിലേന്ത്യാ പ്രസ്ഥാനമായ അഖിലെ ഹദീസിന്റെ ചെയർമാൻ, അതിന്റെ പ്രസിഡന്റ് ആരാണ്? അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ടുവന്നു മുജാഹിദീന്റെ സമ്മേളനത്തിലേക്ക്. അദ്ദേഹം സംഘപരിവാർ സംഘടനകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിമർശനാത്മകമായ സകല നിലപാടുകളോടും ഒട്ടിച്ചേർന്ന് നിന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ മൗലാന. ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആ കാലഘട്ടങ്ങളിലും, അന്ന് മസ്ജിദ് തകർത്തവർ ഇന്ന് അധികാരത്തിലിരിക്കുമ്പോഴും മസ്ജിദ് തകർത്തതിനെ ന്യായീകരിക്കുന്നവരാണ്. ഏതാനും ദിവസം, മാസം, വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയുടെ വിധി വന്നു ബാബരി മസ്ജിദിന്റെ അവകാശികൾ ആരാണ്?
ആ വിധിയെ സംബന്ധിച്ചിടത്തോളം ഈ മൗലാനയുടെ നിലപാട് അത് സ്വാഗതാർഹമാണ്. ഇന്ത്യൻ ജുഡീഷ്യറി വിജയിച്ചിരിക്കുന്നു, രാജ്യം ലോകത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുന്നു, മാന്യമായ സ്വാഗതാർഹമായിരിക്കുന്ന വിധിയാണ് സുപ്രീം കോടതി വിധി എന്നാണ്. ഞങ്ങൾ സുപ്രീം കോടതി വിമർശിക്കുന്നില്ല, പക്ഷെ സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിയോജിപ്പുകൾ പലപ്പോഴും നമ്മൾ പ്രകടിപ്പിച്ചതാണ്. അതിൻ്റെ ഒരു ഭാഗവുമായി കൊണ്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞു, ബാബറി മസ്ജിദിൽ വിഗ്രഹം തകർത്തുകൊണ്ടാണ് മസ്ജിദ് ഉണ്ടാക്കിയത് എന്നതിന് തെളിവില്ല. ബാബറി മസ്ജിദിൽ പുരാവസ്തുക്കൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ല. മസ്ജിദ് തകർത്തത് തെറ്റാണ്, അത് ക്രിമിനൽ കുറ്റമാണ്. മസ്ജിദ് ഉണ്ടാക്കിയത് പള്ളി നിർമ്മിച്ചുകൊണ്ട് അമ്പലം തകർത്തുകൊണ്ടല്ല എന്ന് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവനും മുസ്ലിം പക്ഷത്തിന്റെ വാദത്തെ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു. എന്നാലും ആ സ്ഥലം ഹൈന്ദവ സമുദായത്തിന് അവകാശപ്പെട്ടതാണ്, പള്ളി മുസ്ലിമുകളുടേതാണ്, ഉണ്ടാക്കിയ അമ്പലം തകർത്തിട്ടല്ല. ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ വിഗ്രഹം ഉണ്ടായിരുന്നില്ല, വിഗ്രഹം പിന്നീട് കൊണ്ടുപോയി വെച്ചതാണ്. തകർത്തത് ക്രിമിനൽ കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. എന്നാ പള്ളി ആ സ്ഥലം ക്ഷേത്രത്തിന് അവകാശപ്പെട്ടതാണ്. ഈ വിധി മുസ്ലിം സമുദായത്തിന് നേരെയുള്ള വലിയൊരു കടന്നാക്രമണമായിരുന്നു. പക്ഷെ ആ വിധിയെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ അഹിലെ ഹദീസിന്റെ പ്രസിഡന്റ് മൗലാന അസ്ഹർ അലി ഇമാം മഹദി സലഫി എന്ന് പറയുന്ന കേരള നദുവത്തിന്റെ റോൾ മോഡൽ നേതാവ് പറഞ്ഞത്, ആ വിധി സ്വാഗതാർഹമാണ്, അത് അന്തസ്സുള്ള വിധിയാണ്, അതിന് കൂടെയാണ് ഇന്ത്യ മുസ്ലിമുകൾ എന്നാണ്. തീർന്നില്ല. കാശ്മീരിന്റെ 370 വകുപ്പ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തു മാറ്റിയപ്പോ ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് അമിത്ഷയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ചായ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണ പിന്തുണ കൊടുത്തതും ഇതേ മൗലാനയാണ്. ഇത്തരം നിർസ്വാദിക്കന്മാരാണ് സമസ്ത മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമല്ല, നരേന്ദ്രമോദിയുടെ NRC നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം മതവിഭാഗം ഇന്ത്യ വിട്ടു പോകേണ്ടവരാണ് എന്ന വിധത്തിൽ NRC കൊണ്ടുവന്നപ്പോ ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയോട് കൂടെ നിന്നിട്ടുള്ളതാണ് ഈ മിർസ്വാദിക മൗലാന. ആ മൗലാന മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുത്തുന്ന ചാരപ്രവർത്തനം നടത്തിയ ആളാണെന്ന് ഇന്ത്യയിലെ മറ്റു എല്ലാ സംഘടനകളും ഏകകണ്ഠമായി കൊണ്ട് പറഞ്ഞതാണ്. ആ അഹ്ലെ ഹദീസിന്റെ നേതാവിനെ സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് കോഴിക്കോട്ട് നദുവത്തുൽ മുജാഹിദീന്റെ 10th സമ്മേളനത്തിൽ വലിയ ബഹുമാനിയായി അതിഥിയായി സൽക്കരിച്ചു കൊണ്ടുവന്നതെങ്കിൽ അത്തരം മിർസ്വാദിക്കന്മാരെ കൊണ്ടുവരുന്ന ഇത്തരം സംഘടനകളെ മതേതര ഇന്ത്യ എഴുതി തള്ളുമെന്ന് പറയാൻ കൂടി ഈ സമ്മേളനത്തിന്റെ സമയം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടും മറ്റെല്ലാ നിലകളിലും മുസ്ലിം സമുദായത്തെ ഇതരർക്ക് വേണ്ടി ഒറ്റുകൊടുക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഇത്തരം ആളുകൾ എന്നും ഈ സംഘടനയും സ്വീകരിച്ചത് മുസ്ലിം സമുദായത്തിന്റെ ഒരു ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അതിനെതിരെയുള്ള സംഘപരിവാറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുകയാണ്. അപ്രകാരം തന്നെ ഞങ്ങളൊരു കാര്യം കൂടി ചോദിക്കാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കോഴിക്കോട്ടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 9 സമ്മേളനങ്ങളിലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വർത്തമാനമാണ്, പാണക്കാട് തങ്ങന്മാർ എന്തുകൊണ്ട് പങ്കെടുത്തില്ല, അവരുടെ സ്വാതന്ത്ര്യമാണ്, പാണക്കാട് തങ്ങന്മാർ എവിടെ പങ്കെടുക്കണം പങ്കെടുക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ 9 സമ്മേളനങ്ങളും നിങ്ങൾ ഉയർത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങള് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു, PMSF കോയ തങ്ങള് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങള്, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങള്, ഇവരെയൊന്നും നാളിതുവരെ ഒരു സമ്മേളനത്തിലേക്ക് നിങ്ങൾ ക്ഷണിച്ചിട്ടില്ല. പിന്നെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയോ ക്ഷണിക്കാതിരിക്കുകയോ ചെയ്തിട്ട് വരാതിരുന്നതിന്റെ പേരിൽ സമുദായത്തിനിടയിൽ ഒരു ശൈഥില്യം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? പാണക്കാട് തങ്ങന്മാർ സമസ്തകൾ ജമയുത്തരമയുടെ ആശയങ്ങൾ അംഗീകരിക്കുന്നവരാണ്, ആർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, നിങ്ങൾക്കും അതറിയാം. അവർ സമസ്തയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാണ്, നിങ്ങൾക്കും അതറിയാം. അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മറ്റു നേതാക്കന്മാർ നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തതുമാണല്ലോ. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ സമദൂരം, നിങ്ങളും ഞങ്ങളുമായി കൊണ്ട് വെച്ചു പുലർത്തുന്നവരുമാണ്. പിന്നെന്തിനാണ് പാണക്കാട് കുടുംബത്തെ വിവാദത്തിൽ കൊണ്ടുവന്നത്? പാണക്കാട് തങ്ങന്മാർ പങ്കെടുക്കാത്തതിന്റെ അസ്പൃശ്യതയും അസഹിഷ്ണുതയും
വിളിച്ചു പറയുന്നവരോട് ഞങ്ങൾ കുറച്ച കാര്യം പറയാനുണ്ട്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് പാണക്കാട് കുടുംബം മുസ്ലിമുകളാണെന്നും അവർ ശിർക്കിന്റെ പ്രചാരകനല്ലെന്നും അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അത് കഴിഞ്ഞിട്ട് മതി പാണക്കാട് തങ്ങന്മാരെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാൻ. അതുകൊണ്ട് പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കണം. അവർ മുസ്ലിമുകളാണ് എന്ന ആദ്യ പാഠമെങ്കിലും നിങ്ങൾ ചൊല്ലിപ്പാടാക്കണം. അതില്ലാതെ പരസ്പരം അകലാനും സമുദായികപരമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പാണ്ഡിത്യപരമായിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെയും ഇടയിൽ ഭിന്നതകൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ, അത്തരം ഭിന്നത നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുന്നൊരു നല്ലതാണ് എന്നുകൂടി ഞങ്ങൾ ഈ സന്ദർഭത്ത് ചോദിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ മറ്റൊരു കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മതേതരത്വത്തിന്റെ ലേബലൊട്ടിച്ചുകൊണ്ടാണ് നിങ്ങൾ സമ്മേളനത്തിന് കടന്നു വന്നത്. മതേതരത്വം നിങ്ങൾ അവകാശപ്പെടുന്നത് ഏതടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുമ്പോൾ, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മതേതരപരമായ ആദ്യ പാഠം ചൊല്ലിത്തന്നത് സുന്നി കേരളമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നവരുണ്ട്, ഞങ്ങൾക്ക് മതേതരത്വത്തിന്റെ പാഠം ചൊല്ലിത്തരാൻ വേണ്ടി മുന്നോട്ട് വന്നവരുണ്ട്. ഞങ്ങൾ കാര്യം സൂചിപ്പിക്കട്ടെ, ഇത് അറബിക്കടലാണ്. ഈ അറബിക്കടൽ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, മതേതരത്വം 500 വർഷം മുമ്പ് എന്താവണമെന്ന് ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത് സുന്നി കേരളമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എഴുതി പിടിപ്പിച്ചത് 10 ആണ്ടുകൾ മാത്രമേ അതിന് പടക്കമുണ്ടാകൂ. മലയാള മണ്ണിനും കോഴിക്കോട്ടിന്റെ മണ്ണിൽ തരിക്കും 500 വർഷത്തിന്റെ പടക്കമുണ്ട് മതേതരത്വം എന്താണ് എന്ന് അവർ അനുഭവിച്ചറിഞ്ഞ നാടാ ഈ നാട്. ഇവിടെ നടന്ന കലോത്സവത്തിൽ വെച്ചുകൊണ്ടാണ് ഭീകരവാദിയുടെ വേഷം മുസ്ലിമിന്റെ വേഷം ഭീകരവാദിക്ക് ചാർത്തി കൊടുത്തത്. എന്തടിസ്ഥാനത്തിലാണ് ഈ കലാലയത്തെ നിങ്ങൾ മലിമസമാക്കിയത്, ഈ കലോത്സവത്തെ നിങ്ങൾ മലിനമാക്കിയത്? കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലിനമാക്കിയവരോട് ഞങ്ങൾക്ക് ചിലത് മതേതരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ട്. ഞങ്ങൾ എളിമയോടെ പറയുന്നു, ഒരു ഭീകരവാദിയാണോ നിങ്ങൾ വില്ലന്റെ ഭാഗത്ത് കൊണ്ടുവരേണ്ടത്? ആവാം, പക്ഷെ ആ വില്ലൻ എങ്ങനെ മുസ്ലിം ആകുന്നു? ഒരു മുസ്ലിമിന്റെ വേഷം വെച്ച് കളിക്കാൻ സംഘപരിവാറിന്റെ ആളുകൾക്ക് മുന്നോട്ട് വരുമെങ്കിൽ ഞങ്ങൾ അവരോട് ഒരു കാര്യം പറയുന്നു, കലയെ സംരക്ഷിച്ചതാരാണ്? ഭാഷയെ സംരക്ഷിച്ചതാരാണ്? ഇന്ന് ചില ആളുകൾക്കൊക്കെ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്ന പോലെ മുസ്ലിം സമുദായത്തിന് നേരെ പല അബദ്ധങ്ങളും ആവശ്യമില്ലാത്ത പ്രോപ്പഗണ്ടകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, ഈ അറബിക്കടലിന്റെ തീരത്ത് വെച്ചുകൊണ്ടാണ്, കടൽ വെച്ചുകൊണ്ടാണ് പറമ്പിക്കപ്പെട്ടാളത്തോട് പടവെട്ടിക്കൊണ്ട് ഷഹീദായ കുഞ്ഞാലി മരക്കാറും കുഞ്ഞു മരക്കാറും, കുഞ്ഞാലി മരക്കാർമാർ 4 ആളും ഒടുക്കത്തെ കുഞ്ഞു മരക്കാറും, അവരാണ് മതേതരത്വത്തിന്റെ ശില്പികൾ. മഹാന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, കോഴിക്കോട്ടെ ഖാലി ഖാലി മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അവരാണ് സാമൂതിരി എന്ന് പറയുന്ന ഭരണാധികാരി. മലബാറിന്റെ കോഴിക്കോട്ട് ഭരിക്കട്ടെ, ഹിന്ദുവാണ് സാമൂതിരി. ആ സാമൂതിരിയുടെ പട്ടാളത്തിൽ നായരും തീയനും പുലയനും ചെറുമനും മുസ്ലിമും എല്ലാവരും അണിനിരക്കട്ടെ. അങ്ങനെ മതനിരപേക്ഷതയുടെ മതേതരത്വത്തിന്റെ മതമൈത്രിയുടെ പട്ടാളം ഒരുങ്ങട്ടെ. ആർക്കെതിരെ? പറങ്കി പട്ടാളത്തിന് നേരെ. പോർച്ചുഗീസുകാർക്കെതിരെ സമരം നയിച്ചത് മതേതരത്വത്തിന്റെ കൂട്ടായ്മയായിരുന്നുവെങ്കിൽ ആദ്യ മതേതരത്വത്തിന്റെ പടത്തലവനായിരുന്നത് ബഹുമാനപ്പെട്ട കുഞ്ഞാലി മരക്കാറാണ്. ആ കുഞ്ഞാലി മരക്കാർ ഈ അറബിക്കടൽ പടവാളെടുത്തു എന്ന് കേട്ടപ്പോഴാണ് കോഴിക്കോട്ട് മാത്രമല്ല കേരളത്തിന്റെയും മറ്റു പല സമീപ സ്ഥലങ്ങളിലെയും കല സംരക്ഷിക്കപ്പെട്ടത്, ഭാഷ സംരക്ഷിക്കപ്പെട്ടത്. കോഴിക്കോട്ട് ചരിത്രകാരൻ അറിയപ്പെടുന്ന MGS നാരായണൻ എഴുതിയപ്പോ, കോഴിക്കോട്ടെ മറ്റൊരു ചരിത്രകാരനായ ഡോക്ടർ KK കുറുപ്പ് എഴുതിയപ്പോ അവർ പറയുന്ന പ്രബന്ധങ്ങളുടെ 3/4 ഭാഗം ചെലവഴിക്കുന്നത് ഈ കോഴിക്കോടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തിരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുത്തച്ഛൻ രാമായണം എഴുതാൻ വേണ്ടി ശ്രമിച്ചപ്പോ എഴുത്തച്ഛൻ രാമായണം എഴുതാനുള്ള ധൈര്യം ഉണ്ടായില്ല. കവിത ഒഴുകി വന്നു തന്റെ അനർഘ നിർഗളമാർക്കുന്ന ഭാഷയിൽ കടന്നു വന്നു. പക്ഷേ എഴുത്താണിയിൽ എഴുതി പിടിപ്പിച്ചുകൊണ്ട് ഓലത്താളുകൾ എഴുതാൻ കഴിയാതെ ധൈര്യമില്ലാതെ അവസാനം എഴുത്തച്ഛൻ തിരൂരിലേക്ക് രാമായണം എഴുതാൻ വേണ്ടി പോയതും അവിടെ വെച്ചുകൊണ്ട് എഴുത്തച്ഛൻ രാമായണം എഴുതാനും അദ്ദേഹത്തിനും ധൈര്യം കിട്ടിയത് കോഴിക്കോട്ട് സാമൂതിരിയുടെ പട്ടാളത്തിന്റെ പടത്തലവനായി കുഞ്ഞാലി പടവാളെടുത്തു എന്ന് കേട്ടപ്പോഴാണ്. കുഞ്ഞാലി പടവാളെടുത്തില്ലായിരുന്നുവെങ്കിൽ എഴുത്തച്ഛന്റെ രാമായണം എഴുതപ്പെടാൻ കഴിയുമായിരുന്നില്ല എന്ന് എഴുതി വെച്ചത് KK കുറുപ്പും MGS നാരായണുമാണെങ്കിൽ ആ ചരിത്രകാരന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയട്ടെ, ഭാഷ സംരക്ഷിച്ചത് കുഞ്ഞാലിയാണ്,
samskaram samrachichathu kunyaliyan sahityam samrachichathu kunyaliyan kalaye samrachichathum bhashya samrachichathum sahityathe samrachichathum kunyaliyanengil aa kunyaliye ayirunnu kozhikkote kalaprakaranathinte munpil bheekaravadiye pidikkunna armyude veshamayi ningal kodukkendathu ningal aare villanakkiyo ayale ningal nayakanakkanam aare ningal nayakanakkiyo ayale ningal villanakkanam നായക വേഷത്തിൽ കുഞ്ഞാലി മരക്കാരെ പ്രതിഷ്ഠിച്ചിരുന്നുവെങ്കിൽ അഭിമാനത്തോടെ പറയാമായിരുന്നു കലയുടെ സംരക്ഷകനായ കുഞ്ഞാലിയുടെ പട്ടാളമാണെന്ന് കോഴിക്കോട്ടെ പട്ടാളം. അതുകൊണ്ട് നിങ്ങൾ ചരിത്രത്തെ വക്രീകരിക്കാൻ ശ്രമിക്കണ്ട. ഈ കോഴിക്കോട്ടെ അവസാനത്തെ മനുഷ്യനും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം ചരിത്രത്തെ വക്രീകരിക്കാൻ ഒരു സംഘപരിവാറിനും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് വിധത്തിൽ തലകീഴായി മറുക്കാൻ ശ്രമിച്ചാലും ചരിത്രം ചരിത്രമായി തന്നെ കിടക്കും. നിങ്ങൾ ഭീകരവാദമായിക്കൊണ്ട് മുസ്ലിമിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും ഒരു അണുവളവും വിരിച്ചിരിക്കാതെ പ്രതിഷേധത്തിന്റെ തീജ്വാല ഉയർത്താൻ ഞങ്ങൾ മുന്നോട്ട് വരും. അത്തരം സംഘപരിവാറുകൾക്ക് പാലം വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് മുസ്ലിം പരിപ്രേക്ഷ്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് നെടുവത്തിൽ മുജാഹിദ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തനിനിറം പിച്ചിച്ചിന്റെ സമൂഹ മധ്യ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് സമസ്തയുടെ ഈ സാർത്ഥവാഹക സംഘം ഇവിടെ വേദി കെട്ടിയത്. വരാൻ പോകുന്ന വാക്കുകൾ മുഴുവനും ഓരോ പാർട്ടി പാർട്ടായി തിരിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ അവസാന സമയം വരെ നദവത്തുൽ മുജാഹിദിന്റെ ആശയത്തെ പച്ചക്ക് പിച്ച് ചിന്തിക്കൊണ്ട് അവരുടെ കാപട്യങ്ങൾ ആശയ ദാരിദ്ര്യങ്ങൾ അവർ സമൂഹത്തിൽ കാണിച്ചിട്ടുള്ള നപുംസക സമീപനങ്ങൾ അവർ ഒറ്റുകൊടുത്ത ചരിത്രങ്ങൾ അവർ ആശയപരമായിക്കൊണ്ട് മുസ്ലിം സമുദായത്തെ വഞ്ചിച്ച കഥകൾ ഒന്നൊന്നായി അവസാന ക്ലിപ്പിംഗിന്റെ സഹിതത്തോടുകൂടി ഈ സ്റ്റേജിൽ അരങ്ങേർപ്പെടാൻ വേണ്ടി പോകുമ്പോ വരാൻ പോകുന്ന എല്ലാ പ്രഭാഷണങ്ങളും ശ്രവം ശ്രദ്ധം ശ്രവിക്കുകയും ഈ സമ്മേളനത്തിന്റെ അവസാന നിമിഷം വരെ ഈ ജനസഹകരം ഇവിടെ തടിച്ചുകൂടുകയും ചെയ്യണം എന്നും സൂചിപ്പിച്ചുകൊണ്ട് സമസ്ത കല ജമിയത്തലമയുടെ ഐതിഹാസികമായിരിക്കുന്ന 100-ാം വാർഷിക സമ്മേളനത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ഞങ്ങളുടെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ 10-ാമത് സമ്മേളനത്തിന് ഒരു അഭിവാദ്യം അർപ്പിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഒരു വാക്കിലാണ്. ഞങ്ങൾക്കിടയിൽ ചില അസ്വസ്ഥതകൾ സ്വാഭാവികമായ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിടയിൽ സ്വാഭാവികമായി മനുഷ്യ സഹജമായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് പല മേഖലകളിലും പ്രകടമായിരുന്നു. എന്നാൽ ഈ മുഖ്യ ശത്രു പ്രധാനമായും സംഘപരിവാർ കൂട്ടത്തിൽ ചേർക്കപ്പെടുന്ന ആശയ ശത്രു അത് കേരള നദ്വത്തുൽ മുജാഹിദീൻ. ഈ രണ്ട് സംഘടനകളും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പോ അവർ ഒറ്റക്കെട്ടായി അങ്ങുമിങ്ങും കീരിയും പാമ്പുമായി കളിച്ചുവെന്ന് പുറത്ത് കാണിക്കുമ്പോൾ അകത്ത് ബോബനും മോളിയുമായി കൊണ്ട് കളിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ആ ശത്രുക്കളെ തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങളെല്ലാ വിധത്തിലുള്ള സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ ഉലമാക്കൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ ആൽക്കുട്ടി ഉസ്താദിന്റെയും പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് അടക്കമുള്ള പാണക്കാട് തകന്മാരുടെയും നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി ഈ സുന്നി പടയണി എന്നും ഉരുക്കു കോട്ടയായി ഈ കേരള മണ്ണിൽ ഉണ്ടാകും നിലയുറപ്പിക്കും. ഞങ്ങളുടെ ആശയം പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയമാണ്. അലം തറ കൈഫ നറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബത്തൻ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തൂതിഉക്കുലഹാ കുല്ലഹീൻ. ഏറ്റവും നല്ല കലിമത്തിന് ഉദാഹരണം വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ വേരതിനുണ്ട്, ഉത്തരോത്തങ്ങളിലേക്ക് വാനിൽ പറക്കുന്ന ജ്വലിച്ചു പടർന്ന് പന്തലിക്കുന്ന അതിന്റെ ശാഖകളും ചികരങ്ങളും ചില്ലകളുമുണ്ട്. അത്രമാത്രമായ ഉയർന്ന വൃക്ഷമാണ് ഏറ്റവും നല്ല കലിമത്ത്. ആ കലിമത്താവട്ടെ ആവശ്യമാകുന്ന സമയത്തെല്ലാം അതിന്റെ പടം തന്നുകൊണ്ടേയിരിക്കും. അതാണ് വിശുദ്ധ ഇസ്ലാമെങ്കിൽ ആ വിശുദ്ധ ഇസ്ലാമിന്റെ കേലത്തിന്റെ പരിപ്രേക്ഷമാണ് സമസ്ത കല ജമീയത്തുലമ. സമസ്ത കല ജമീയത്തുലമയുടെ അടിവേരാഴ്ന്നു കിടക്കുന്നത് 15 നൂറ്റാണ്ടപ്പുറത്ത് മാലികി ദിനാർ പായക്കപ്പൽ കൊണ്ടുവന്ന ആശയത്തിന്റെ ധാരയിലേക്കാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ പറന്ന് പന്തലിക്കുന്ന വിശ്വമാനവികതയുടെ ഉദാത്തമായ ഇസ്ലാമിന്റെ ഇസ്സത്തിനെ പ്രകടിപ്പിക്കുന്ന വലിയ സംസ്കാരത്തിന്റെ ആളുകളാണ് സമസ്തയെങ്കിൽ അതെപ്പോഴും ആവശ്യമായ പടം ജനങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ആവശ്യമായത് ഈ മലിനമാക്കപ്പെട്ട കോടിക്കൂട്ടിനെ ശുദ്ധമാക്കുക എന്ന പടമാണ്. ആ പടം നിർവഹിക്കാൻ വേണ്ടി ആ ഫലം കാഴ്ചകൊണ്ടാണ് സമസ്ത പടർന്ന് പന്തലിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നതുകൊണ്ട് സമസ്തയെ ക്ഷമിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഉസ്താദന്മാർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ വാക്ക് ക്ഷമിക്കാൻ വേണ്ടിയാണ് പ്രധാനമായി നമ്മളൊക്കെ കാതോർക്കുന്നത്.
അതുപോലെ ഉജ്ജ്വലരായ പ്രഭാഷകന്മാർ സമയബന്ധിതമായി പ്രബന്ധബന്ധിതമായി വിഷയാധിഷ്ഠിതമായി എല്ലാം കൃത്യമായി കൊണ്ട് തന്നെ അവരൊന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ആവർത്തിക്കപ്പെടാതെ എല്ലാ പ്രബന്ധങ്ങളും കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമെന്നതുകൊണ്ട് എന്നെ ക്ഷമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമ്മേളനഗിരിയിൽ എസ് കെ എസ് എഫിൻ്റെ കലണ്ടർ പ്രവർത്തകർ വിതരണം ചെയ്യുന്നു. ഓരോ കോപ്പി വീതം കൈപ്പറ്റി സഹകരിക്കണമെന്നറിയിക്കുന്നു. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പടയണിയുടെ സംസ്ഥാന നേതൃനിരയിൽ തരംഗ സാന്നിധ്യമായി മാറി വിദ്യാഭ്യാസ സാംസ്കാരിക വിപ്ലവങ്ങൾക്ക് ചിറകു പകർന്ന ഉദ്ധാന നായകൻ മെഴുകുതിരയുടെ ഇത്തിരിവട്ടത്തിൽ മുസ്ലിം ചെറുപ്പക്കാരെ വിളിച്ചു വരുത്തി തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും കണ്ണീർക്കയങ്ങളിൽ മുക്കിക്കൊല്ലുന്ന കപട ജിഹാദികൾക്കും അജണ്ടകളുടെ എല്ലിൻ കഷ്ണത്തിൽ ഉമ്മത്തിനെ ഒതുക്കാൻ ശ്രമിച്ച തമസിൻ്റെ ശക്തികൾക്കും മതനിരാസ ലിബറൽ വാദങ്ങളുടെ അപ്പോസ്തലന്മാർക്കും ഒരുപോലെ കണ്ണിലക്കരടായി മാറിയ നിലപാടിൻ്റെ നായകൻ വട്ടം കൂടി ആക്രമിക്കുന്ന സോഷ്യൽ മീഡിയ ഹൈജാക്കുകൾക്ക് മുമ്പിൽ മുട്ടുവിറക്കാത്ത യുവചേതനയുടെ ആവേശം ധർമ്മത്തിൻ്റെ മഷിത്തുള്ളി പകർന്ന സുപ്രഭാതത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്റർ ബഹുമാന്യനായ സത്താർ പന്തല്ലൂർ സാഹിബ് കോടി